ഹേ ഗൈസ് പ്ലസ് വൺ മാത്സില് ലാസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള പ്രോബിലിറ്റിയിൽ നിങ്ങൾ കുറേ രസമുള്ള കുറെ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട് അപ്പം ഈ പ്രോബബിലിറ്റി നിങ്ങൾ ആദ്യമേ പഠിച്ചിട്ടുള്ള സെറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററായിട്ട് ക്ലോസ്ലി റിലേറ്റഡ് ആണ് കാരണം നമ്മൾ പ്രോബിലിറ്റിയിൽ പറയുന്ന ഇവന്റുകളെ നമ്മൾ സെറ്റുകളായിട്ടാണ് പറയുന്നത് അപ്പൊ സെറ്റിൽ പഠിക്കുന്ന യൂണിയൻ ഇന്റർസെക്ഷൻ കോംപ്ലിമെൻറ്റ് അതൊക്കെ നമുക്ക് ഇവിടെ ആവശ്യമാണ് കേട്ടോ അപ്പം ഇതൊക്കെ വെച്ച് ഓൾജിബ്രോഹ് ഇവൻസ് വെച്ചിട്ടുള്ള രണ്ട് ചോദ്യമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നോക്കിക്ക ആദ്യത്തെ ചോദ്യം എയും ബിയും രണ്ട് ഇവന്റുകളാണ് രണ്ടിൻ്റെയും പ്രോബിലിറ്റി നമുക്ക് തന്നിട്ടുണ്ട് പി ഓഫ് എ പോയിൻറ്റ് ഫോർ ടു പി ഓഫ് ബി പോയിന്റ് ഫോർ എയിറ്റും ആണ് രണ്ടും കൂടെ നടക്കാനുള്ള പ്രോബിലിറ്റി അതായത് പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർ സെക്ഷൻ ബി നമുക്ക് തന്നിട്ടുള്ളത് പോയിൻറ്റ് വൺ സിക്സ് ആണ് ഓക്കെ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഡിറ്റർമൈൻ ചെയ്യേണ്ടത് പ്രോബിലിറ്റി ഓഫ് നോട്ട് എ പ്രോബിലിറ്റി ഓഫ് നോട്ട് ബി ആൻഡ് പ്രോബബിലിറ്റി ഓഫ് എ ഓർ ബി എടാ പി ഓഫ് എ നമുക്ക് തന്നിട്ടുണ്ട് പി ഓഫ് നോട്ട് എ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും എ കോംപ്ലിമെന്റ് അല്ലേ അപ്പം ആദ്യം വേണ്ടത് പ്രോബിലിറ്റി ഓഫ് എ കോംപ്ലിമെന്റ് ആണ് Of probability of a complement എന്ന് പറഞ്ഞാൽ വേറെ ഒന്നും വൺ മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ ആണ് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിസൾട്ടാണ് കേട്ടോ അപ്പം നോക്കി ഇതിൽ നമുക്കറിയാവുന്ന കാര്യം എന്താ പ്രോബിലിറ്റി ഓഫ് എ നമുക്കറിയാം സോ വൺ മൈനസ് സീറോ പോയിന്റ് ഫോർ ടു ചെയ്ത് കഴിഞ്ഞാൽ പ്രോബിലിറ്റി ഓഫ് എ കോംപ്ലിമെന്റ് അല്ലെങ്കിൽ നോട്ട് എ നമുക്ക് കിട്ടും സോ ഇതെന്താണ് വൺ മൈനസ് പോയിന്റ് ഫോർ ടു പോയിൻറ്റ് ഫൈവ് എയ്റ്റ് ആണ് അപ്പം ഇത് നമ്മൾ ചെയ്തു രണ്ടാമത്തെ ക്വസ്റ്റിനും അതേ പാറ്റേൺ ആണ് പ്രോബിലിറ്റി ഓഫ് നോട്ട് ബി രണ്ടാമത്തത് പ്രോബിലിറ്റി ഓഫ് ബി കോംപ്ലിമെൻറ്റ് സോ വൺ മൈനസ് പ്രോബബിലിറ്റി ഓഫ് ബി ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ കിട്ടും പി ഓഫ് ബി എന്താണ് ഫോർ പോയിന്റ് ഫോർ എയിറ്റ് ആണ് സോ വൺ മൈനസ് സീറോ പോയിന്റ് ഫോർ എയിറ്റ് ദസ് ഈക്വൽ ടു സീറോ പോയിന്റ് ഫൈവ് ടു വരും സീറോ പോയിന്റ് ഫൈവ് ടു ഇനി മൂന്നാമത്തെ എന്താണ് മക്കളെ പ്രോബിലിറ്റി ഓഫ് എ ഓർ ബി എന്ന് പറഞ്ഞാൽ എന്താണ് യൂണിയൻ ആണ് അല്ലേ സോ പ്രോബിലിറ്റി ഓഫ് എ യൂണിയൻ ബി ഇതിനൊരു ഫോർമുല ഉണ്ട് പ്രോബബിലിറ്റി ഓഫ് എ

നയൻ സീറോ കിട്ടും മൈനസ് സീറോ പോയിൻ്റ് വൺ സിക്സ് ചെയ്യാം ആൻസർ എത്രയാണ് വരിക സീറോ പോയിന്റ് സെവൻ ഫോർ എ ഒ ബി ഒടക്കാനുള്ള പ്രോബിലിറ്റി സീറോ പോയിൻറ്റ് സെവൻ ഫോർ ആണ് ഓക്കെ ഇനി ഇത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് വാല്യൂസ് തന്നിട്ടുള്ള ക്വസ്റ്റിനാണല്ലേ ചില സമയത്ത് നമുക്ക് ഇതേപോലെ വേർഡ് പ്രോബ്ലം ആയിട്ടും തരും കൺസെപ്റ്റുകളും ഫോമുലാസും ഒക്കെ സെയിം തന്നെയാണ് പക്ഷെ നമ്മൾ എന്തൊക്കെയാണ് തന്നിട്ടുള്ളത് എന്നുള്ളത് ആദ്യം എടുത്ത് എഴുതി ഈ ഒരു ഫോർമാറ്റിലേക്ക് ആക്കണമെന്ന് മാത്രം വേർഡ് പ്രോബ്ലം നോക്കിക്കേ

ഇംഗ്ലീഷിന് പാസ് ആവാനുള്ള പ്രോബിലിറ്റി പോയിന്റ് സെവൻ ഫൈവ് ആണെങ്കിൽ ഹിന്ദി എക്സാം പാസ് ആവാനുള്ള പ്രോബിലിറ്റി എത്രയാണ് തന്നിട്ടുള്ള ഒന്നും കൂടെ എഴുതുകയാണെ പ്രോബബിലിറ്റി ഓഫ് ഞാനിവിടെ എടുക്കുന്ന ഇവന്റുകൾ ഈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാസിംഗ് ഇംഗ്ലീഷ് എക്സാം എന്നുള്ളതാണ് ഓക്കെ എച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാസിങ് ഹിന്ദി എക്സാം ഇതാണ് എൻ്റെ രണ്ട് ഇവൻറ്റുകൾ കേട്ടോ അപ്പോൾ ഇവിടെ നിന്ന് പ്രോബിലിറ്റി ഓഫ് രണ്ട് എക്സാമും രണ്ട് സബ്ജക്റ്റും പാസ്സാവുക അല്ലെ ഈ ഇൻ്റർസെക്ഷൻ സെക്ഷൻ എച്ച് ഇംഗ്ലീഷ് എക്സാമും പാസ്സാവുന്നു ഹിന്ദി എക്സാമും പാസ്സാവുന്നു സോ പ്രോബിലിറ്റി ഓഫ് ഇ ഇൻ്റർ സെക്ഷൻ ഹെച്ച് എന്ന് പറയുന്നത് സീറോ പോയിൻറ്റ് ഫൈവ് ആണ് ഇനിയോ രണ്ടും പാസ് ആവാതിരിക്കാനുള്ള പ്രോബിലിറ്റി എടാ അതായത് ഇ പാസ്സാവുന്നില്ല എച്ച് പാസ്സാവുന്നില്ല അപ്പം ഇ കോംപ്ലിമെൻറ്റ് ഇൻ്റർ സെക്ഷൻ ഹെച്ച് കോംപ്ലിമെൻറ്റ് പ്രോബിലിറ്റി ഓഫ് ഇ കോംപ്ലിമെൻറ്റ് ഇൻറ്റർ സെക്ഷൻ ഹെച്ച് കോംപ്ലിമെൻറ്റ് സീറോ പോയിൻ്റ് വൺ ആണ് പിന്നെ നമുക്ക് തന്നിട്ടുള്ളത് പ്രോബബിലിറ്റി ഓഫ് ഇ ആണ് ഇംഗ്ലീഷ് പാസ്സാവാനുള്ള പ്രോബിലിറ്റി പോയിൻറ്റ് സെവൻ ഫൈവ് ആണ് ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ട പി ഓഫ് എച്ച് നമുക്കറിയില്ല അപ്പൊ ഇങ്ങനെ മൂന്നെണ്ണം കിട്ടിക്കഴിഞ്ഞാൽ പി ഓഫ് എച്ച് പി ഓഫ് ഇ പി ഓഫ് ഇ ഇന്റർസെക്ഷൻ എച്ച് ഇത് മൂന്നും കൂടെ ഒരു ഫോമിൽ നമ്മൾ കുറച്ച് മുന്നേ പഠിച്ചില്ലേ അതായത് നോക്കിയേ പി ഓഫ് എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ പി ഓഫ് എ പി ഓഫ് ബി മൈനസ് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി അപ്പൊ നമുക്ക് ഈ ഒരു വാല്യൂ കിട്ടുകയാണെങ്കിൽ ഈ ഒരു വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ അതായത് നമുക്ക് പി ഓഫ് എച്ച് ഉണ്ട് ഉണ്ട് ഇ ഇന്റർസെക്ഷൻ ഹെച്ച് ഉണ്ട് അപ്പോൾ യൂണിയൻ എന്നുള്ള ഒരു വാല്യൂ കിട്ടുകയാണെങ്കിൽ ഇതിന്റെ വാല്യൂ കൃത്യമായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും അതിനുള്ള ഹിൻഡാണ് ഈ തന്നേക്കുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഡി ലോ ആവശ്യമായിട്ട് വരും എന്ന് പറഞ്ഞില്ലേ സെറ്റിന്റെ കാര്യത്തിൽ അതായത് നമുക്കറിയാം എ യൂണിയൻ ബി ഹോൾ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് ആണ് നോക്കി ഇ കോംപ്ലിമെൻ്റ് ഇൻ്റർസെക്ഷൻ ഹെച്ച് കോംപ്ലിമെൻറ്റ് അപ്പം നമുക്കിതിനെ എങ്ങനെ മാറ്റി എഴുതാം ഈ ടോട്ടൽ പ്രോബബിലിറ്റിനെ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം പ്രോബബിലിറ്റി ഓഫ് ഇ യൂണിയൻ ഹെച്ച് ദി ഹോൾ കോംപ്ലിമെൻ്റ് ആണ് സീറോ പോയിൻറ്റ് വൺ എന്ന് പറയാം റൈറ്റ് ഇനി കോംപ്ലിമെന്റ് കാര്യത്തിൽ നമ്മൾ പഠിച്ച വേറൊരു കാര്യം എന്താ പ്രോബബിലിറ്റി ഓഫ് എ കോംപ്ലിമെൻ്റ് വൺ മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ ആണെന്ന് പഠിച്ചു അല്ലേ അപ്പോ ഇവിടുന്ന് കോംപ്ലിമെൻ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പ്രോബബിലിറ്റി ഓഫ് ഇ യൂണിയൻ ഹെച്ചിനെങ്ങനെ എഴുതാം വൺ മൈനസ് പ്രോബബിലിറ്റി ഓഫ് ഇ യൂണിയൻ ഹെച്ച് കോംപ്ലിമെൻ്റ് എന്ന് എഴുതാം ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി എഴുതാം അല്ലേ നോക്കിയ പി ഓഫ് എന് നമുക്ക് പി ഓഫ് വൺ മൈനസ് പി ഓഫ് എ കോംപ്ലിമെൻറ്റ് എന്ന് എഴുതാം ശരിയല്ലേ കാരണം എന്താണ് പി ഓഫ് എ കോംപ്ലിമെൻറ്റ് പി ഓഫ് എം കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വണ്ണ് കിട്ടുന്നതിലാണ് അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കിട്ടാനും സെയിം ആണ് കിട്ടുന്നത് അപ്പം ഇവിടെ നോക്കിയ പി ഓഫ് ഇ യൂണിയൻ ഹെച്ച് കിട്ടണമെങ്കിൽ വൺ മൈനസ് പി ഓഫ് ഇ യൂണിയൻ ഹെച്ച് കോംപ്ലിമെന്റ് ചെയ്താൽ മതി അതാണ് പോയിന്റ് വണ് സോ ഇവിടെ നമുക്ക് പ്രോബിലിറ്റി ഓഫ് ഇ യൂണിയൻ ഹെച്ച് എത്ര കിട്ടും വൺ മൈനസ് സീറോ പോയിന്റ് വണ് സീറോ പോയിന്റ് നയൻ കിട്ടി ഓക്കെ ഇനി നമുക്ക് എച്ചിലേക്കുള്ള ദൂരം കുറഞ്ഞു എങ്ങനെയാ പ്രോബിലിറ്റി ഓഫ് ഇ യൂണിയൻ എച്ച് എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് ഇ പ്ലസ് പ്രോബിലിറ്റി ഓഫ് എച്ച് മൈനസ് പ്രോബബിലിറ്റി ഓഫ് ഇ ഇൻ്റർസെക്ഷൻ എച്ച് ആണ് സോ പ്രോബിലിറ്റി ഓഫ് ഇ എത്രയാണ് കിട്ടിയത് പോയിൻറ്റ് സെവൻ ഫൈവ് പോയിന്റ് സെവൻ ഫൈവ് ഇതോ പ്രോബിലിറ്റി ഓഫ് എച്ച് നമുക്ക് അറിയത്തില്ല അല്ലേ മൈനസ് ഇൻ്റർസെക്ഷൻ എത്രയാന്ന് പറഞ്ഞത് ഇൻ്റർസെക്ഷൻ പോയിൻ്റ് ഫൈവ് ആണ് സീറോ പോയിന്റ് ഫൈവ് ആണ് ഓക്കെ ഈ യൂണിയൻ എച്ച് എത്രയാണ് പറഞ്ഞത് സീറോ പോയിന്റ് നയൻ ആണ് സീറോ പോയിന്റ് നയൻ ആണ് ഓക്കെ ഇനി ഇതെല്ലാം കൂടെ അതൊന്ന് സബ്സ്റ്റ്യൂട്ട് ചെയ്ത് റീ അറേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആൻസർ കിട്ടും സോ സീറോ പോയിൻ്റ് നൈൻ മൈനസ് ഇത് രണ്ടും കൂടെ ഒന്ന് സബ്ട്രാക്ട് ചെയ്ത് പോയിന്റ് സെവൻ ഫൈവിൽ നിന്ന് പോയിന്റ് ഫൈവ് കുറച്ച് കഴിഞ്ഞാൽ എത്ര വരും പോയിന്റ് ടു ഫൈവ് വരും അല്ലേ സോ പോയിന്റ് നയൻ മൈനസ് പോയിൻറ്റ് ടു ഫൈവ് ഈക്വൽ ടു പി ഓഫ് എച്ച് സോ പ്രോബിലിറ്റി ഓഫ് എച്ച് എത്ര മക്കളെ പോയിൻറ്റ് നയൻ സീറോ മൈനസ് പോയിൻ്റ് ടു ഫൈവ് സോ എയ്റ്റ് മൈനസ് ടു സിക്സ് പോയിന്റ് സിക്സ് ഫൈവ് ഇതായിരിക്കും നമ്മുടെ ആൻസർ അപ്പോൾ ഇവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് യൂസ് ചെയ്തതെന്ന് ഞാൻ ഒന്നുകൂടെ പറയുകയാണ് നമുക്ക് ഇൻ്റർസെക്ഷൻ തന്നിട്ടുണ്ട് ഇൻ്റർസെക്ഷൻ ഓഫ് കോംപ്ലിമെൻറ്റ്സ് തന്നിട്ടുണ്ട് പിന്നെ ഒരു പി ഓഫ് ഇ ഒരു ഇവൻറ്റ് തന്നിട്ടുണ്ട് സോ നമ്മൾ ഈ ഇൻ്റർസെക്ഷൻ ഓഫ് കോംപ്ലിമെൻറ്റിൽ നിന്ന് യൂണിയൻ കണ്ടുപിടിച്ചു ആ യൂണിയൻ്റെ ഫോർമുല യൂസ് ചെയ്തിട്ട് നമ്മൾ കിട്ടാനുള്ള ഒരു പ്രോബബിലിറ്റി കണ്ടുപിടിച്ചു